നമസ്കാരം. കണക്കുബുക്കിലേക്ക് എല്ലാ പ്രിയ പ്രേക്ഷകർക്കും സ്വാഗതം. കണക്കുബുക്ക് ആപ്പ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കണക്ക് ഈ കണക്കുബുക്കിൽ എൻ്റർ ചെയ്യുന്നത്, എങ്ങനെയാണ് കണക്കുകൾ വിശദമായി കാണുന്നത്, എങ്ങനെയാണ് ഒരു കണക്കിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തുന്നത്, എങ്ങനെയാണ് ഒരു തെറ്റായ എൻട്രി ഡിലീറ്റ് ചെയ്ത് കളയുന്നത്, അങ്ങനെ ഈ ആപ്പുമായി ബന്ധപ്പെട്ട നിരവധി പ്രേക്ഷകരുടെ സംശയങ്ങൾക്കുള്ള ഒരു മറുപടിയായിട്ടാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ടെക്കി ആണെങ്കിൽ, അല്ലെങ്കിൽ ധാരാളമായി ഇത്തരത്തിലുള്ള ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ വീഡിയോ കാണണമെന്നുണ്ടാവണം. നിങ്ങൾ കാണണമെന്നില്ല, തീർച്ചയായിട്ടും നിങ്ങൾക്ക് താഴെയുള്ള കണ്ടിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അല്ല, നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ, അല്ലെങ്കിൽ അത്രയേറെ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ചിട്ടുള്ള ഒരു ആളല്ല എങ്കിൽ ഒരു പക്ഷേ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടേക്കാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി നമ്മൾ കണക്കുബുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യണം. കണക്കുബുക്ക് ആപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലുള്ളൊരു വെൽക്കം സ്ക്രീനിലാണ് നമ്മൾ ആദ്യം എത്തുന്നത്. വെൽക്കം സ്ക്രീൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഒരു ലോഗിൻ വിൻഡോയിലേക്ക് വരും. ലോഗിൻ വിൻഡോയിൽ നിങ്ങൾ സൈൻ ഇൻ സമയത്ത് എന്ത് വിവരമാണോ നൽകിയത് ആ യൂസറിനെ ഇവിടെ ഓൾറെഡി എൻ്റർ ആയിട്ട് കിടക്കുന്നുണ്ടാവും. ഇനി ആകെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ളത്, അതായത് സൈൻ ഇൻ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഏത് മൊബൈൽ നമ്പറാണോ കൊടുത്തത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് മൊബൈൽ നമ്പറിലേക്കാണ് ഒ ടി പി ജപിച്ചത് ആ മൊബൈൽ നമ്പർ നിങ്ങളിവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം ലോഗിൻ ബട്ടൺ അമർത്തുക. അപ്പോൾ നമ്മൾ കൊടുത്ത വിവരങ്ങൾ ശരിയാണെങ്കിൽ, നമ്മുടെ യൂസറിനെയും പാസ്വേഡും ശരിയാണെങ്കിൽ നമുക്ക് ഇതുപോലുള്ളൊരു സ്ക്രീനിലേക്ക്, ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് സ്ക്രീൻ. ഇത് ഒന്ന് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും, ഇവിടെ ഒരു റെക്കോർഡുകളുമില്ല, കാരണം ഇത് ബ്ലാങ്ക് സ്ക്രീനാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പേജിൽ ഒരു ഡാറ്റയും ഇല്ല. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും റെക്കോർഡൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഒരു ചെലവ് ചേർക്കുന്നതിനുള്ള മുകളിലെ പ്ലസ് ബട്ടണിലും വിശദമായ ചെലവുകൾ കാണുന്നതിൽ ഐ ഐക്കൺ കണ്ടൻറ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക, നേരി കാണും. ഇതാണ് ആദ്യം നമ്മൾ കാണുന്ന സ്ക്രീൻ. അതായത് ഇതിനകത്ത് നമ്മൾ ഇതുവരെ കണക്കുകളൊന്നും എൻ്റർ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ സ്ക്രീൻ കാണുന്നതെന്ന് അർത്ഥം. ഇനി നമുക്ക് നമ്മുടെ കണക്കുകൾ ആദ്യമായിട്ട് എൻ്റർ ചെയ്യാം. നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഏറ്റവും മുകളിലായിട്ട് റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഒരു പ്ലസ് ബട്ടണുണ്ട്, ഒരു കണ്ണിൻ്റെ പടമുണ്ട്, അതുപോലെ തന്നെ മൂന്ന് കുത്തുകളുണ്ട്. ഈ പ്ലസ് നമ്മൾ മൂന്ന് കുത്തുകൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം ദൈനംദിന ചിലവുകൾ, പ്രതിമാസ ചിലവുകൾ, പഴയ ചിലവുകൾ, ബാക്കപ്പ്, എക്സിറ്റ്. അങ്ങനെ അഞ്ച് ഓപ്ഷൻസ് കാണാം. അതായത് ദൈനംദിന ചിലവുകൾ കാണാൻ വേണ്ടി ഈ ദൈനംദിന ചിലവുകൾ നേതൃത്വത്തിൽ ക്ലിക്ക് ചെയ്താൽ മതി. പ്രതിമാസ ചിലവുകൾ, അതായത് മന്ത്ലി എക്സ്പെൻസ് കാണാൻ വേണ്ടി പ്രതിമാസ ചിലവുകൾ ക്ലിക്ക് ചെയ്യാം. പഴയ ചിലവുകൾ കാണാൻ വേണ്ടി, അതായത് ഈ ആപ്പിൻ്റെ പഴയ വേർഷൻ ഉപയോഗിക്കുന്നവർക്ക് പഴയ ചിലവുകൾ കാണാൻ വേണ്ടി പഴയ ചിലവുകൾ എന്നുള്ള ബട്ടൺ കിട്ടിയാൽ നിങ്ങളുടെ ഡാറ്റ ഈ ആപ്പിൽ നിങ്ങൾ എൻ്റർ ചെയ്യുന്ന ഡാറ്റ ഇടയ്ക്കൊന്ന് ബാക്കപ്പ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ബാക്കപ്പ് ബട്ടൺ അമർത്താം. ഈ എക്സിറ്റ് അടിക്കുകയാണെങ്കിൽ, ഇനി ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് എക്സിറ്റ് ബട്ടൺ അമർത്താം. ഇനി നമുക്ക് ഒരു കണക്ക് എൻ്റർ ചെയ്യാമെന്ന് നോക്കി. അപ്പോൾ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് ഒരു കണ്ടൻ്റ് പടമുണ്ട്, അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾക്കൊരു പ്ലസ് ഐക്കൺ കാണാൻ സാധിക്കും. ഒരു കണക്ക് എൻ്റർ ചെയ്യുന്നതിന് നമ്മൾ ഈ പ്ലസ് ബട്ടണിലാണ് അമർത്തേണ്ടത്. പ്ലസ് ബട്ടണിൽ അമർത്തിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള നമ്മൾ സ്ക്രീനിൽ എത്തും. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ഡേറ്റ് തിരഞ്ഞെടുക്കണം. ഡേറ്റ് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ആ തിരഞ്ഞെടുത്ത ഡേറ്റ് അവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ വിഭാഗം തിരഞ്ഞെടുക്കണം. ഇതിനകത്ത് തന്നെ കാർഷിക ചിലവുകളുണ്ട്, ബേക്കറി ഉണ്ട്, ബിൽ പേയ്മെൻറ്റുകളുണ്ട്, വസ്ത്രധാരണ ചിലവുകൾ, സംഭാവനകൾ, വിദ്യാഭ്യാസ ചിലവുകൾ, ഇലക്ട്രോണിക്സ് ചിലവുകൾ, ഭക്ഷണ ചിലവ്, സമ്മാനങ്ങൾ, പലചരക്ക് ചിലവുകൾ, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഇതിനകത്തുണ്ട്. ഇതിൽ ഏത് കാറ്റഗറിയിലാണോ നിങ്ങളുടെ ചിലവ് വരുന്നതെങ്കിൽ ആ കാറ്റഗറി നിങ്ങൾ ആദ്യമായി സെലക്ട് ചെയ്യും. ഉദാഹരണമായിട്ട് ഞാൻ ഇപ്പോൾ ബേക്കറിയാണെന്ന് ചിലവ് കൂട്ടുക, ബേക്കറി ക്ലിക്ക് ചെയ്തു. അപ്പോൾ അവിടെ ബേക്കറി വന്നു. ഇനി ബേക്കറിയിൽ എന്താണ് എൻ്റെ ചിലവ്? ഞാൻ ബേക്കറിയിൽ നിന്നും ഒരു കേക്ക് വാങ്ങിച്ചു, ന്യൂ ഇയർ കേക്ക് വാങ്ങിച്ചു. ഇപ്പോൾ ന്യൂ ഇയർ കേക്കാണ് ഞാൻ വാങ്ങിച്ചത്, അതിനെനിക്ക് 750 രൂപ ചിലവായി. ഞാൻ ആ വിവരം എഴുതി. ഇനി ഏത് ആ ചിലവിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ അവ എഴുതാം. തീർച്ചയായിട്ടും ഇപ്പോൾ അത് ഏത് ബേക്കറിയിൽ നിന്നാണ് വാങ്ങിച്ചത് അതുപോലുള്ള വിവരങ്ങൾ എഴുതുന്നത് നന്നായിരിക്കും. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് ബെസ്റ്റ് ബേക്കേഴ്സിൽ നിന്നാണ് അത് വാങ്ങിച്ചത്. അപ്പോൾ ആ വിവരം ഞാൻ ഇവിടെ എഴുതി, ബെസ്റ്റ് ബേക്കറിയിൽ നിന്നാണ് വാങ്ങിച്ചത്. ആ വിവരങ്ങൾ തന്നെ. ഇനി അടുത്ത ഒരു ബട്ടൺ കാണുന്നത് പേയ്മെൻറ്റ് രീതി. ഇത് എങ്ങനെയാണ് നമ്മൾ കാശ് കൊടുത്തത്, അതാണ് പേയ്മെൻറ്റ് രീതിയിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾക്ക് നോക്കാം എന്തൊക്കെയാണെന്ന് നോക്കാം. അവിടെ നമുക്ക് ക്യാഷ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്യാഷ് കൊടുക്കാം, അല്ല ക്രെഡിറ്റ് കാർഡ്, ചില ആളുകൾ ക്രെഡിറ്റ് കാർഡ് വെച്ചോളും, ചില ആളുകൾ ഡെബിറ്റ് കാർഡ് കൊടുക്കും, ചില ആളുകൾ ഓൺലൈനായിട്ട് പൈസ കൊടുക്കുന്നുണ്ട്, ചില ആളുകൾ യു പി, അതായത് ബിം, ഗൂഗിൾ പേ, അതല്ലെങ്കിൽ ഫോൺ പേ, അങ്ങനെയുള്ള യു പി ഐ ഇടപാടുകൾ നടത്തുന്ന ചിലവർ ചെക്ക് കൊടുക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ പൈസ കൊടുത്തിരിക്കുന്നത് ആ രീതി നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാം. അപ്പം ഞാൻ ഉദാഹരണമായിട്ട് യു പി ഐ ഇടപാട് ബിം വഴിക്കാണ് പൈസ കൊടുത്തത്, അപ്പോൾ ഞാൻ യു പി ഐ ഇടപാടുകളും സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്ത കാറ്റഗറി എന്താണെന്ന് ഓട്ടോമാറ്റിക്കലി ഒന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഡൺ കൊടുത്തു. അപ്പോൾ നമുക്ക് ആഡ് ബട്ടൺ കാണാൻ സാധിക്കും. ഈ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം.
അപ്പോൾ നമ്മളുടെ ആദ്യത്തെ കണക്ക് നമ്മൾ എൻട്രി ആയി. ന്യൂ ഇയർ കേൾക്കുന്നതിനാ കണക്ക് ഇവിടെ എൻട്രി ആയി. അപ്പോൾ ആ ഏറ്റവും മുകളിലായിട്ട് നമുക്കൊരു ചെറിയൊരു ഗ്രാഫ് ഉണ്ട്. അതിനകത്ത് ഇൻകം കാണാൻ സാധിക്കും, എക്സ്പെൻസ് കാണാൻ സാധിക്കും. എക്സ്പെൻസുകൾ മുഴുവൻ റെഡ് കളറിലും ഇൻകം ബ്ലൂ കളറിലുമാണ് വരാൻ പോകുന്നത്. നമ്മൾ ഇൻകം ഒന്നും ചേർക്കാത്തതുകൊണ്ട് നമുക്ക് ഇപ്പോൾ റെഡ് മാത്രമുള്ളൂ, എക്സ്പെൻസ് മാത്രമുള്ളൂ. നമുക്കൊരു ഇൻകം ജസ്റ്റ് ഒന്ന് ചേർത്ത് നോക്കാം. വീണ്ടും ഡേറ്റ് സെലക്ട് ചെയ്യുന്നു. വിഭാഗം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ഇൻകം സെലക്ട് ചെയ്യുന്നു. വരുമാനം, വരുമാനം ചേർക്കുന്നു. വരുമാനം എന്താണ്? എനിക്ക് ഉദാഹരണമായിട്ട് ഇപ്പോൾ ഒരു സാലറി കൂട്ടാം. സാലറി സേ ഞാനൊരു 10,000 രൂപ സാലറി ആയിരുന്നു. ഇപ്പോൾ ഉദാഹരണമായിട്ട് സാലറി എന്താണ്? ജനുവരി സാലറി അതായിരുന്നു. ജനുവരി സാലറി ജനുവരിയിലെ സാലറിയാണ് അതെനിക്ക് കിട്ടിയിരിക്കുന്നത്. ബാങ്ക് വഴിക്കാണ്. അപ്പോൾ എനിക്കത് കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? ഓൺലൈൻ വഴിക്കാണ്. ഓൺലൈൻ ആണെങ്കിൽ എൻ്റെ അക്കൗണ്ടിൽ ക്യാഷ് ആയിട്ട് വന്നു. അപ്പോൾ അത്രയും ചെയ്തു. ഇനി നമുക്ക് താഴെ ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കീബോർഡ് പോകും. ഇനി നമുക്ക് ആഡ് കൊടുത്തു. അപ്പം നമ്മൾ അപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചു. ഇപ്പം നമ്മുടെ നമുക്ക് 10,000 രൂപ വരുമാനമുണ്ട്. അപ്പോൾ 10,000 രൂപയുടെ ആ ബ്ലൂ കളറിൽ കാണുന്ന ആ ഏരിയ നമ്മുടെ ഇൻകം കാണിക്കുന്നു. റെഡ് കളറിൽ നമുക്ക് എക്സ്പെൻസ് കാണുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ എത്ര വേണമെങ്കിൽ നമുക്ക് എക്സ്പെൻസുകൾ എഴുതി കൂട്ടാം. അതുപോലെ നമുക്ക് എത്ര വേണമെങ്കിൽ നമുക്ക് ഇൻകം ഉണ്ടെങ്കിൽ അത് നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു കണക്കുകൂടെ എൻട്രി നോക്കാം. സംശയം മാറുന്നത് വരാം. അപ്പോൾ നമ്മൾ ഇനി സെലക്ട് ചെയ്യും. ഡേറ്റ് ആദ്യം ഡേറ്റ് സെലക്ട് ചെയ്യുന്നു. നമ്മൾ വിഭാഗം സെലക്ട് ചെയ്യുന്നു. ഉദാഹരണമായിട്ട് ബിൽ പേയ്മെൻറ്റ് സെലക്ട് ചെയ്യുന്നു. എന്താണ് ബിൽ പേയ്മെൻ്റ് ആണ്? ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് KICB അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ബിൽ, ഇലക്ട്രിസിറ്റി ബില്ലാണെന്ന് വരിക. ഇലക്ട്രിസിറ്റി ബിൽ 1,500 രൂപ ഇലക്ട്രിസിറ്റി ബില്ല് എന്ന് കൂട്ടാം. എഴുതുന്നു. ഇനി ജനുവരി ബില്ല്. ഓക്കെ. ഇനി എങ്ങനെയാണ് ഞാൻ കൊടുത്തത്? ഞാൻ കൊടുത്തിരിക്കുന്നത് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ പേയ്മെൻറ്റ് കൊടുത്തിരുന്നത്. ആ കാർഡ് ഞാൻ സെലക്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള, ഇനിയിപ്പോൾ നമുക്ക് എങ്ങനെ സെലക്ട് ചെയ്യാൻ, നമുക്ക് ഈ താഴെയുള്ള നമ്മുടെ ടൈപ്പിംഗ് കീബോർഡ് ഒരു പക്ഷേ ചിലപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ പോകണമെന്നില്ല. ചില മൊബൈൽ ആ കീബോർഡ് അവിടെ നിൽക്കും. അപ്പോൾ ഡൺ എന്ന് പറഞ്ഞ ബട്ടണിൻ്റെ കീബോർഡിൻ്റെ ഏറ്റവും താഴെയായി വലതുവശത്ത് ഡൺ എന്ന് പറഞ്ഞ ബട്ടൺ, ആ ഡൺ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ കീബോർഡ് ഓട്ടോമാറ്റിക്കലി അപ്രത്യക്ഷമാകും നടത്തും. അതിനുശേഷം നമ്മൾ ഈ ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന ആ കണക്കുകൾ എൻ്റർ ചെയ്തു. ഇപ്പം നേരത്തെ നമുക്ക് 750 ആയിരുന്നു. ഇപ്പോൾ നമ്മൾ പുതിയ കണക്ക് എൻ്റർ ചെയ്ത് ഇലക്ട്രിസിറ്റി എന്നുള്ള ഏറ്റവും മുകളിൽ അത് വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഓരോ കണക്കുകൾ എൻ്റർ ചെയ്യുന്നതോടും ഈ കണക്കുകൾ ഇവിടെ നിങ്ങൾക്ക് കാണാം. ഇലക്ട്രിസിറ്റി, സാലറി, ന്യൂ ഇയർ കേക്ക്, അങ്ങനെ ഓരോ നമ്മൾ എൻ്റർ ചെയ്യുന്നതോറും നമുക്ക് ഈ കണക്കിലൂടെ വരും. അങ്ങനെ ഈ പേജിൽ 25 ഏറ്റവും ഒടുവിലത്തെ 25 ട്രാൻസാക്ഷൻസ് വരെ നമുക്ക് ഈ ഒരു പേജിൽ കാണാനും സാധിക്കും. അതുപോലെ തന്നെ മുകളിലത്തെ ഗ്രാഫിന് മാറ്റം വന്നു. നേരത്തെ 10,750 എന്നുള്ളത് മാറി 10,2250 വന്നു. അതായത് നമ്മുടെ മൊത്തം വരുമാനം, മൊത്തം ചെലവ് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് ഒരു കണക്ക് കാണണം എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കണ്ണിൻ്റെ ബട്ടണിൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. കണ്ണിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജിൽ വന്നു. തീയതി തിരഞ്ഞെടുക്കാൻ പറയും. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഡേറ്റ് സെലക്ട് ചെയ്തു. ഡേറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഡെയിലി എക്സ്പെൻസുകളും കാണാം, മന്ത്ലി എക്സ്പെൻസുകളും കാണാം. നമ്മൾ ആദ്യം ഡെയിലി എക്സ്പെൻസ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ തിരഞ്ഞെടുക്കപ്പെട്ട തീയതിയിലെ എക്സ്പെൻസുകൾ നമുക്ക് കാണാൻ സാധിക്കും. 3 ചിലവുകളാണ് ഇന്ന് നമ്മൾ എഴുതിയത്. 1 ഇലക്ട്രിസിറ്റി ബില്ല്, മറ്റൊരു സാലറി, പിന്നെ 1 നമ്മുടെ ന്യൂ ഇയർ കേക്ക്. അപ്പോൾ നമുക്ക് ആകെ ചിലവായിരിക്കുന്നത് 2,250 രൂപയും വരുമാനമായി കിട്ടിയത് 10,000 രൂപയുമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇന്നത്തെ ദിവസം. ഇത് നമ്മൾ ഒരു ദിവസത്തെ കണ്ടത്. ഇനി നമുക്ക് ഒരു മാസത്തെ കണ്ടു നോക്കാം. പ്രതിമാസ ചിലവുകൾ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. പ്രതിമാസ ചിലവ് കണ്ടു കഴിഞ്ഞാൽ ഒരു മാസത്തെ കാണാൻ സാധിക്കും. ഇതിപ്പോൾ നമ്മൾ ഒരു ദിവസത്തെ എൻട്രി ചെയ്തിട്ടുള്ള നമുക്ക് ഒരു ദിവസം കാണാൻ പറ്റുള്ളൂ. ഒരു മാസം എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ, ഒരു മാസാവസാനം അല്ലെങ്കിൽ ഒരു പകുതി ആകുമ്പോഴൊക്കെ നമുക്ക് ഒരു മാസ ചിലവുകൾ കാണണമെങ്കിൽ നമുക്ക് ഇതുപോലെ പ്രതിമാസ ചിലവുകൾ ക്ലിക്ക് ചെയ്യാം. അഗൈൻ നമുക്ക് കാണാൻ പറ്റും 2,250 ചിലവ്, വരുമാനം 10,000 രൂപ കാണാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ കണ്ടത് ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു മാസത്തെ മൊത്തം ചിലവുകളാണ്. ഇനി നമുക്ക് ഇനം തിരിച്ചുള്ള ചിലവുകൾ കാണാം. അപ്പോൾ നമുക്ക് വിഭാഗം തിരഞ്ഞെടുക്കുക എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. വിഭാഗം തിരഞ്ഞപ്പോൾ നമ്മൾ ബേക്കറി നമ്മൾ എൻ്റർ ചെയ്തു. ബേക്കറി നമ്മൾ സെലക്ട് ചെയ്ത് നോക്കാം. ഈ ദിവസം അല്ലെങ്കിൽ ഈ മാസം ബേക്കറിക്ക് എത്ര രൂപ ചിലവായി? അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക് താഴെ ഒരു ബട്ടൺ കൂടി ആക്റ്റീവ് ആയി കഴിഞ്ഞു. വിഭാഗം തിരിച്ചുള്ള ചിലവ് എന്നുള്ള ബട്ടൺ നമുക്കിപ്പോൾ ബ്ലൂ കളറായിട്ടുണ്ട്. നമ്മൾ ആ ബട്ടൺ ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കറിയാൻ പറ്റും ബേക്കറിക്ക് നമ്മൾ ആകെ ഒറ്റ ചിലവ് വന്നിട്ടുള്ളൂ. അത് നമുക്ക് കാണാൻ സാധിക്കും. ആ UPI ഇടപാട് മുഴിക്കുന്ന പൈസ ചിലവായിട്ടുള്ള ആ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി പേയ്മെൻറ്റ് രീതി നമ്മൾ അവിടെ നോക്കാം. ഇപ്പോൾ നമ്മൾ ഉദാഹരണം, ഇപ്പോൾ നമ്മൾ ക്രെഡിറ്റ് കാർഡ് വെച്ചിട്ട് എത്ര രൂപ കൊടുത്തു, അല്ലെങ്കിൽ ഓൺലൈൻ ഇടപാടുകൾ നമുക്ക് ഓൺലൈനായിട്ട് ഈ ഒരു മാസം എത്ര ഇടപാടുകൾ നടത്തി, അത് നമുക്ക് അറിയണ ആഗ്രഹമുണ്ടോ? അതിനുവേണ്ടി ഓൺലൈൻ ഇടപാടുകൾ നല്ല സെലക്ട് ചെയ്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലോ, അതുകൊണ്ട് ജനുവരി സാലറി മാത്രമാണ് ഈ നമ്മൾ ഓൺലൈനായിട്ട് നമ്മൾ ഇടപാട് നടത്തിയിരിക്കുന്നത്. അപ്പോൾ അത് നമുക്ക് കാണാൻ സാധിച്ചു. അപ്പോൾ ആകെ ചിലവ് 10,000 രൂപ താഴെ വരികയും ചെയ്തു. ഇനി നമുക്ക് ഉദാഹരണമായിട്ട് ഓൺലൈൻ ഇടപാടുകൾ മാറ്റി നമ്മൾ UPI ട്രാൻസാക്ഷൻസ് നമ്മൾ
എന്തെങ്കിലും നടത്തിയിട്ടുണ്ട്, അതായത് ബിം വഴിക്കോ ഗൂഗിൾ പേ വഴിക്കോ അങ്ങനെ എന്തെങ്കിലും ഈ ഒരു മാസം നമ്മൾ ചിലവുകൾ നടത്തിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടി യു പി ഐ സെലക്ട് ചെയ്യുക, എന്നിട്ട് പേയ്മെൻറ്റ് വിശദാംശങ്ങൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ബേക്കറിയിൽ പൈസ കൊടുത്തിരിക്കുന്നത് യു പി ഐ ഇടപാട് വഴിക്കാണ്, അതായത് ഗൂഗിൾ പേ വഴിക്കാണ്. അപ്പോൾ ആ വിഭാഗം വന്നു. അങ്ങനെ നമുക്ക് ഓരോ ഡീറ്റെയിൽസും, അതായത് ഒരു മാസം മൊത്തം ചിലവ് അല്ലെങ്കിൽ ഒരു ദിവസത്തെ ചിലവ്, പിന്നെ കാശ് കൊടുത്ത രീതി അനുസരിച്ചുള്ള ചിലവ്, അതായത് യു പി ഐ പേയ്മെൻ്റ് ആണോ ക്യാഷ് ആണോ ഓൺലൈൻ ആണോ, അങ്ങനെയുള്ള ആ രീതി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ വിഭാഗം തിരിച്ചുള്ള, അതായത് ബേക്കറിക്ക് എത്ര ചിലവായി, ഇലക്ട്രിസിറ്റി ബിൽ ഐ മീൻ ബിൽ പേയ്മെൻറ്റുകൾ എത്ര വന്നു, അങ്ങനെ കാറ്റഗറി തിരിച്ചുള്ള ഐറ്റംസ് നമുക്ക് എല്ലാം നമുക്ക് ഈ പേജിലൂടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഹോം പേജിലേക്ക് പോകുന്നു. ഇപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടത് എങ്ങനെ നമ്മുടെ ചിലവ് എൻ്റർ ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ ചിലവുകൾ അല്ലെങ്കിൽ നമ്മൾ ചിലവാക്കിയ കണക്കുകൾ നമുക്ക് കാണാം, ഈ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് കണ്ടത്. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു ഇപ്പോൾ ഒരു കണക്ക് എടുത്ത് എഴുതി അതിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി, എങ്ങനെ നമുക്കത് തിരുത്താമെന്നാണ്. അപ്പോൾ നമ്മൾ പ്രധാന ഇലക്ട്രിസിറ്റി ബില്ല് എനിക്ക് 1500, ആക്ച്വലി 1500 1600 എന്നായിരിക്കും. അപ്പോൾ നമ്മൾ ഇലക്ട്രിസിറ്റി ബില്ലിൽ നിന്ന് അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലൊരു പേജ് കാണാൻ സാധിക്കും, ഇലക്ട്രിസിറ്റി ബിൽ. അവിടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം, ഡിലീറ്റ് ചെയ്യാം. ആ നമുക്ക് കണക്ക് വേണമെങ്കിൽ പൂർണ്ണമായിട്ട് ഡിലീറ്റ് ചെയ്യാം, അതല്ല നമുക്കത് ഇപ്പോൾ 1500 എന്നുള്ളത് 1600 നമുക്ക് 1600 എന്നിട്ട് നമ്മൾ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് കാണാൻ സാധിച്ചു ഇലക്ട്രിസിറ്റി ബിൽ 1500 ഉണ്ടായിരുന്നത് 1600 മാറി. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ കണക്ക് പൂർണ്ണമായിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാനും സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് കണക്കുകൾ എന്ന ആപ്പ് ഉപയോഗിക്കാനുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ. ഇത്രയും ഇൻഫർമേഷൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് കണക്കുകൾ എന്ന ആപ്പ് നമുക്ക് ആവശ്യമുള്ള രീതിയിൽ വളരെ വളരെ പ്രയോജനകരമായ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ധൈര്യമായിട്ട് കണക്ക് ബുക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഇനിയും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ ഞങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുത്തത് നിങ്ങൾക്ക് വിളിക്കാം. എപ്പോഴും നിങ്ങളുടെ സംശയങ്ങൾ നിവാരണം ചെയ്യാൻ ഞങ്ങൾ തയ്യാറുമാണ്. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു കണക്ക് ബുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.